ഹയയെ പോലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാനാകും? അതേലിയോ, താങ്കളൊന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുന്നത്? പിറന്ന മണ്ണിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടാവില്ലേ അവർക്കും? തീർച്ചയായും. ഞങ്ങളുടെ വീടുകൾക്ക് മുകളിൽ ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലുകളാണ് അവർ തകർക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവർ ബോംബിടുന്നത്. പ്രിയരെ, ഈ ക്രൂരതകൾ കൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാനാകില്ല. പക്ഷേ തുല്യതയില്ലാത്ത ഇത്തരം ക്രൂരതകൾ കണ്ടിട്ടും മൗനം പാലിക്കുന്നവരെ കാണുമ്പോഴാണ് ഞങ്ങൾ തളർന്നു പോകുന്നത്. ഇല്ല മോളെ, തളരരുത്. ചെറുത്തു നിൽക്കാനുള്ള കഴിവുണ്ടാകണം. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് നാം എന്തു നേടാനാണ്? കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. ഒന്നും അറിയാത്ത ഒട്ടനേകം ആളുകളെ കൊല്ലുന്നത് കൊണ്ട് ഇല്ലാതാവുന്നത് ഹ്യൂമാനിറ്റിയാണ്. ലോക സമാധാനം പുലരണം. അതിനായി നമുക്ക് കൈകോർക്കാം. സ്പോർട്സ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അണ്ടർ 17 ബോയ്സ് ലോങ് ജമ്പ്, അണ്ടർ 14 ബോയ്സ് 100 മീറ്റർ ഓട്ടം, അണ്ടർ 14 ഗേൾസ് ലോങ് ജമ്പ്, അണ്ടർ 14 ഗേൾസ് റിലേ എന്നിവയിൽ ഒന്നാം സ്ഥാനവും അണ്ടർ 14 ബോയ്സ് ലോങ് ജമ്പിൽ രണ്ടാം സ്ഥാനവും അണ്ടർ 14 ഗേൾസ് ഷോർട്ട് പുട്ട്, 100 മീറ്റർ ഓട്ടം എന്നിവയിൽ മൂന്നാം സ്ഥാനവും നേടി നമ്മുടെ അഭിമാന താരങ്ങളായി. വയനാട് ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ വയനാട് സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിച്ച സ്പോർട്സ് മീറ്റിലും ഐഡിയൽ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി. അണ്ടർ 14 ഗേൾസ് ലോങ് ജമ്പ്, 200 മീറ്റർ ഓട്ടം, അണ്ടർ 12 ബോയ്സ് റിലേ എന്നിവയിൽ രണ്ടാം സ്ഥാനവും അണ്ടർ 16 ബോയ്സ് ലോങ് ജമ്പ്, ഡിസ്കസ് ത്രോ, അണ്ടർ 14 ഗേൾസ് റിലേ എന്നിവയിൽ മൂന്നാം സ്ഥാനവും നേടി. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ കോഴിക്കോട് മേഖല കിഡ് സ്പോർട്സിൽ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിലെ കുഞ്ഞു കായിക താരങ്ങൾ ഐതിഹാസിക വിജയം നേടി. അണ്ടർ 6 ഗേൾസ് സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ്, അണ്ടർ 8 ബോയ്സ് 50 മീറ്റർ ഓട്ടം, അണ്ടർ 8 ബോയ്സ് ക്രിക്കറ്റ് ബോൾ ത്രോ, അണ്ടർ 8 ഗേൾസ് 50 മീറ്റർ ഓട്ടം എന്നിവയിൽ ഒന്നാം സ്ഥാനവും അണ്ടർ 8 ഗേൾസ് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനവും അണ്ടർ 8 ഗേൾസ് ഒബ്സ്റ്റക്കിൾ റേസിൽ മൂന്നാം സ്ഥാനവും നേടി അഭിമാനകരമായ വിജയം കാഴ്ചവെച്ചു. വയനാട് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ അണ്ടർ 14 ഗേൾസ് ഷോർട്ട് പുട്ട് മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി. Cut it.